എന്തു വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. എത്ര നേരം മനുഷ്യൻ ബോറടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഒരാളെ ഇങ്ങോട്ട് കാണുന്നില്ല. ബാത്റൂമിന് ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാ, ഒരു 4 അടി നീളം മതി, ഇത് മതി, ഇത് ധാരാളം മതി. പണ്ട് ഞാൻ സ്ഥിരമായിട്ട് വാഷ്റൂമിൽ പോയിക്കൊണ്ടിരുന്നപ്പോ നമ്മുടെ വീട്ടിലെ എന്റെ റൂം കൊച്ചുമുറി എന്നാണ് എന്റെ റൂമിന്റെ പേര്. നല്ല പേര്. അപ്പൊ ആ റൂമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഞാൻ ആ റൂമിൽ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം വെച്ചാൽ അതിന്റെ 4 ചുറ്റിനും മുറികളാണ്. ഓക്കെ, എല്ലാ അർത്ഥത്തിലും ഞാൻ സേഫ് ആണ് ഞാൻ. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. ഈ ഇടനാഴി പഴയ വീടല്ലേ, കുറെ കിലോമീറ്റർ നടക്കുമ്പോഴാണ് അപ്പുറത്തെ അടുക്കള അല്ല പിന്നെ വാഷ്റൂം എത്തുന്നത്. നടന്നു നമ്മള് ഒരു 8-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാല് നമുക്ക് എന്നെ കൂടെ വിളിച്ച അച്ഛനും അമ്മയൊന്നും വരത്തില്ല. ബാത്റൂം പോണ് വേണമെങ്കിൽ പോയാ മതി, അത്ര പേടിയാണ് പോണ്ടാവുന്നത്. കാരണം നമ്മൾ അവസാനം ഗത്യന്തരം ഇല്ലാതെ പോവും. ആ എൻട്രൻസ് തൊട്ട് ആ അടുത്ത റൂമിലേക്ക് കടക്കുന്നത് വരെ ഒരു 6 ജനലാണ് വീട് വരെ എത്തിക്കണേ കേട്ടോ. ഇതിന്റെ അപ്പുറത്ത് വാഴയും തെറ്റിയും ഒക്കെ ഉണ്ട് പണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത് കൂടി കേക്കണം, ചെന്നൈങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും, ടീൻവിഡിയുടെ കൊലയാണെങ്കിലും ആടും, നടന്നിങ്ങിന്റെ കൊലയാണെങ്കിലും ആടില്ല. അവിടുന്ന് ഒരു ഓട്ടോ ഓടിയിട്ട് ഈ റൂമിൽ വന്നിക്കും. ആരാണ് ചോദിച്ചത്? നിക്കണേ, അത് വാഴയമത്തായിട്ടാ. വാഴയാണെങ്കിൽ എന്താ, വാ തുറന്ന് പറഞ്ഞൂടെ. ബാത്റൂമിന് ഏറ്റവും വലിയ കുഴപ്പം എന്താന്ന് വെച്ചാ, ഒരു 4 അടി 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം, ഒരു ജനാല ഇതിങ്ങനെ ഈ സൈഡിലും ആ സൈഡിലും. അത് എന്തിനാ അച്ഛൻ ഉണ്ടാക്കി വെച്ചതെന്ന് എനിക്കറിയില്ല. അതൊക്കെ പോട്ടെ, അവിടെ എക്സോസ് ഫാനും ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അതൊന്നുമില്ല, മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ചിരിപ്പിക്കരുത് ചിരിപ്പിക്കരുത് ചിരിപ്പിക്കരുത്, ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കിൽ ഞരമ്പ് കയറി പിടിക്കും. അച്ഛൻ ഇത്രയും വലിയൊരു ജനലിച്ചു, എനിക്കല്ല കാറ്റുകൊള്ളാനായിരിക്കും. വാഷ്റൂമിൽ പോകുമ്പോ ഞാൻ ഈ ജനലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഈ ബാത്റൂമിൽ പോയി വെള്ളം അയച്ചിട്ട് ഒരൊറ്റ ഓട്ടാണ്. അപ്പോ അങ്ങനെ എപ്പോഴും എനിക്ക് തോന്നും അവിടെ ആരോ വരും, അവിടെ ആരോ വരും. ചെറുപ്രായമല്ലേ, അതൊക്കെ കാണും. ഒരു ദിവസം വന്നു ശരിക്കും അല്ലാന്നോണ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഞാൻ നോക്കുമ്പോ രണ്ടും ഉണ്ട് കണ്ണ്. എന്തേ ഒറ്റ തള്ളല. ഞാനങ്ങോട്ട് നില വിളിച്ചു, എനിക്ക് ഞാൻ എങ്ങനെയാ അതിൽ നിന്ന് പുറത്തിറങ്ങി എനിക്ക് അറിയില്ല. എന്റെ രമ്യയ്യോ, നിങ്ങൾ എന്ത് വെറുപ്പിക്കലാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.